കണ്ണിലെ പുകയില് കുഞ്ഞലമാലയില് ഞാനോ മീനോ കാണാ തീരം പേടി പോകും പൊങ്കിന തോണികളോ പൊന്നര എന്നങ്ങളോ. ഈ നിമിഷന്റെ ഒരു ഈ അഭിനയത്തിലേക്ക് വരുമ്പോ അതിന് മുമ്പ് ഏതെങ്കിലും ഷോർട്ട് ഫിലിംസ് അങ്ങനെ നിയോ ഫിലിം സ്കൂളിലുണ്ടായിരുന്നു. 3 മന്ത്സ് കോഴ്സ് ചെയ്തു അവിടെ സ്ക്രീൻ ആക്ടിംഗ്. പിന്നെ അത് തീർന്നപ്പോ തന്നെ ഇത് കിട്ടി. നിയോ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണോ? അതെ അതെ, ജസ്റ്റ് തീർന്നു എന്നിട്ട് ഞാൻ സെലക്ട് ആയി. ആക്ടിങ് ഈസ് ലൈക്ക് ബിഹേവിങ്. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആ ബിഹേവ് ചെയ്യുക ഓർ റിയാക്ട് ചെയ്യുക. പിന്നെ ക്യാമറ മുമ്പേ പെർഫോം ചെയ്ത മെയിൻ ഇസ് ലൈറ്റ് ഉണ്ട്, ലൈറ്റിനെ എങ്ങനെ ഫേസ് ചെയ്യുക ഓർ ക്യാമറ മാഗ്നിഫിക്കേഷൻ. പിന്നെ നമ്മുടെ കോസ്റ്റാർ കാണും കൂടെ. പിന്നെ പെർട്ടിക്കുലർ പോയിന്റ് ഓർ പെർട്ടിക്കുലർ സ്പേസിൽ വെച്ചിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഈസ് ലൈക്ക് എ മൈൻഡ് ഗെയിം. ഈ എല്ലാ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് നിയോയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് ഇവിടുത്തെ എക്സസൈസ് സീനിയേഴ്സിൻ്റെ എക്സസൈസ് ഷൂട്ട് എല്ലാം അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ഐഡിയ കിട്ടിയത് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയത് നിയോ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടാണ്. ദിലീഷ് ഏട്ടൻ്റെ പടം തൊണ്ടിമുതലും ദൃക്സാക്ഷിയിലും ശ്രീജ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യണേ. ആ ഒരു ടൈമിൽ എന്നോട് ക്യാരക്ടർ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് ഓൾ ബിക്കോസ് ഓഫ് ഓൾറെഡി ഒരു ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു ക്യാരക്ടർ സ്റ്റഡീനെ പറ്റിയിട്ട്. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറായിട്ട് നിങ്ങൾ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യണം. അപ്പം ദാറ്റ് വാസ് വെരി യൂസ്ഫുൾ. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് ഓൾറെഡി ഇവിടെ എക്സസൈസ് ഷൂട്ടെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്യാമറനെ ഫേസ് ചെയ്യാനാണെങ്കിലും ഒരു പേടിയില്ലായിരുന്നു. ഐ വാസ് ലൈക്ക് വെരി കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത് ദി ഹോൾ ടീം. ഐ എം വെരി ഹാപ്പി. എനിക്ക് ബാക്ക് ടു ബാക്ക് മൂവീസ് കിട്ടുന്നുണ്ട്. ഇപ്പം എൻ്റെ സെക്കൻഡ് മൂവിയുടെ ഷൂട്ടും തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് നിയോ ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് നിയോ ഫിലിം സ്കൂൾ. ഐ ആം നിയോ ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് ടു ക്രിയേറ്റ്.